തുടങ്ങിയോ പെണ്ണിന്റെ ഇളക്കം ശാന്തയോ നീയാണോ കഥയിൽ മുട്ടിയത് ഞാനല്ല പിന്നെ ആരാ കാറ്റായിരിക്കും കാറ്റിന് കൈയുണ്ടോ നോക്കൂ കാറ്റൊരു കള്ളനാണല്ലേ എന്താ എഴുതുന്നത് കത്താണോ ഒരു കവിത പൂ കുറെ ഉണ്ടല്ലോ കയ്യിൽ എനിക്കൊരു പൂ തന്നൂടെ എനിക്കറിയാം നീ വാലേന്ദ്ര സാറിന് മാത്രമേ പൂ കൊടുക്കൂ എന്റെ സാറല്ലേ ഒരു പൂ തരാം स्वर्ण पूशी मलिया अवे वेघ मड़ी या अवत वन आवत कई कई चेपरती पूकल നിന്നെ ഞാൻ ഇപ്പോ എന്തു ചെയ്യും കെട്ടും കെട്ടും अंगे Thank you.
എന്റെ മോടെ കാര്യം നീ ഉപദേശിക്കേണ്ട ആളൊക്കെ എനിക്കറിയാം. എന്നിട്ടാണോ നിങ്ങൾ ദേവസ്വാമിയുടെ രൂപ മേടിച്ചത്? എന്താടി അവൻ രൂപത്തിൽ പറഞ്ഞോ? എടി നീ കുറിക്ക് കൊടുത്ത കാശേ അത് വട്ടം അറുതി ആവുമ്പോ നിനക്ക് കിട്ടും. അത് തരത്തില്ലെന്ന് അയാൾ എന്നോട് പറഞ്ഞു. നീ ഇപ്പൊ പണം വാങ്ങി എന്താടി ഞൊട്ടാൻ പോകുന്നത്? മാലയോ ഉണ്ടാക്കാൻ പോകുന്നു? മാലയോ ഉണ്ടാക്കാനല്ല, എന്റെ കൊച്ചിന്റെ കാര്യത്തോ വല്ലതും ഉണ്ടാക്കി വിടാൻ. നാട്ടിലുള്ള പെൺകൊച്ചുങ്ങളെ കാണുമ്പം എന്റെ കണ്ണ് നിറഞ്ഞു പോവും. അതിനാ ഞാൻ പാറുകൊട്ട് ഉണ്ടാക്കിയത്. എന്തിട്ടാണോടി നീ അവിടെ തൂത്തുവാരൻ അയക്കുന്നത്? അയക്കാണ്ട് എന്ത് ചെയ്യാനാ? കുടുംബത്തിലുള്ള ആണുങ്ങളെ പണിയെടുത്ത് കാശ് വീട്ടിൽ കൊണ്ടുവരണം. എടി അസത്തെ, ആർച്ചീന്റെ പല്ലിയാൻ തെറിപ്പിച്ച് കളയും. ഈ എന്റെ കുഞ്ഞിന് പണ്ടം ഉണ്ടാക്കാൻ എനിക്കറിയാം. അവക്ക് കുടക്കിളക്കൻ മാത്രമല്ല ഒന്നാന്തര ചെറുപ്പക്കാരനെ കല്യാണം ചെയ്യാൻ അയക്കുകയും ചെയ്യും. നിനക്കറിയാം ശാന്തേ. ശാന്തേ എവളെവിടെ പോയി? എടി ശാന്തേ എന്താ ഇവിടെ വാടി? ോടിച്ച് തൂത്തു വാരണ്ടേ? എനിക്ക് എണീറ്റ് നടക്കാൻ വയ്യാന്ന് നിനക്കറിഞ്ഞൂടെ? നേരം എന്തായി? ഒന്നും വേഗം ചെല്ലടി അമ്മ, ഞാൻ പോവാ. ജോലി കഴിഞ്ഞാ വേഗം ഇങ്ങ് വരണം. എനിക്കറിയില്ല. പിന്നെ ആ മുറിയൊക്കെ ഒന്ന് തൂത്തുവാരി വൃത്തിയാക്കി വെക്കണം. നാളെ ഒരു പുതിയ താമസക്കാരൻ വരുന്നുണ്ട്. വലിയൊരു മോശമുള്ള ചെറുക്കനാ. ഹോട്ടലിൽ അയച്ചാൽ അവൻ ജയിച്ചായി പോകുന്ന കാര്യമാണ് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. പിന്നെ ഞാനും ഉണ്ടല്ലോ ഇവിടെ. ശാന്തി, ഇത് ഞാൻ എഴുതിയൊരു കവിതയാണ്. കവിതയോ അല്ല, പാട്ട്. വായിക്കൂ. കുണുക്കിട്ട, ആ ഞാൻ വായിക്കാം. കുണുക്കിട്ട കോഴി കുളക്കോഴി. പറയൂ. കുണുക്കിട്ട കോഴി കുളക്കോഴി. കുണുക്കിട്ട കോഴി കുളക്കോഴി. കുന്നിൻ ചരിവിലെ വയറ്റാട്ടി. കുന്നിൻ ചരിവിലെ വയറ്റാട്ടി. നീ കേട്ടോ നീ കേട്ടോ നീ കേട്ടോ നീ കേട്ടോ നീ കേട്ടോ നീ കേട്ടോ. മിസ്റ്റർ ദിനേശ്, ഇത് ഞാൻ അശേഷം പ്രതീക്ഷിച്ചതല്ല. വിശേഷിച്ച് നിങ്ങളൊരു വിദ്യാർത്ഥിയല്ലേ, കുറച്ചുകൂടെ മര്യാദയായിട്ടൊക്കെ പെരുമാറാൻ പറഞ്ഞു. ഞാൻ മര്യാദകളൊന്നും കാണിച്ചില്ലല്ലോ. ഇനിയിപ്പോ നാളെ രാവിലെ ഞാൻ ആ ശങ്കരന്റെ മുഖത്തോട്ട് എങ്ങനെ നോക്കും? ഞാൻ ഈ കവിത വായിക്കാൻ പറഞ്ഞാൽ നിങ്ങളുടെ കവിത സ്കന്ധപുരാണോ അവിടെ നിൽക്കട്ടെ. അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ധാരാളം വാടക കുടിച്ച് തന്നിട്ട് വേണം എനിക്ക് നാളെ രാവിലെ ശമ്പരന് ശമ്പളം കൊടുക്കാൻ. കുറച്ച് സമയം കൂടി തരണം സാർ, ഞാൻ തന്നേക്കാം. അതൊക്കെ മോശം. നിങ്ങൾ പിന്നെ ധാരാളം വാടക കുടിച്ച് ഉടനെ തന്നു തീർക്കണം. ഇനി എന്നെ കൂടെ സംസാരിപ്പിക്കരുത്. ബാലചന്ദ്രൻ വന്നില്ലേ? വന്നില്ല. ഓ, സ്കോളർഷിപ്പിന്റെ കാലമല്ലേ, ആള് ബിസി ആയിരിക്കും. നമുക്കൊരു കാര്യം ചെയ്യാം, ക്യാൻറ്റീനിലേക്ക് പോവാം. മിസ്റ്റർ ബാലചന്ദ്രന് സ്കോളർഷിപ്പ് കിട്ടിയ വിവരം ഞങ്ങൾ അറിഞ്ഞു. സംഭവം ടോപ് സീക്രട്ടായി കൊണ്ടുതന്നെങ്കിലും ഞങ്ങൾ അറിഞ്ഞു കേട്ടോ. ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. കൺഗ്രാജുലേഷൻ മിസ്റ്റർ ബാലചന്ദ്രൻ. എന്തിനെ? സ്കോളർഷിപ്പ് അടിച്ചെടുത്തില്ലേ, അതിന്. ആര് പറഞ്ഞു? ഞാൻ വരട്ടെ.
എന്താണ് ഇത്രയേറെ പരിഭവം? സ്കോളർഷിപ്പിനെ പറ്റി എന്നോടൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. എന്റെ പേര് എഴുതി പോയിട്ടുണ്ടെന്നേ ഉള്ളൂ. കിട്ടും എന്നുള്ള കാര്യം തന്നെ കണ്ടറിയണം. കിട്ടും, അതാണ് എന്റെ ഭയം. ഭയമോ? നമ്മുടെ വിവാഹത്തിന് മുമ്പ് ബാലേട്ടിന് സ്കോളർഷിപ്പ് കിട്ടിയാൽ? ഓ അങ്ങനെ. ഞാൻ സാവിത്രി ഉപേക്ഷിക്കുന്നു, നാട് വിടുന്നു, മടങ്ങി വരുന്നത് മിനിസ്കർട്ട് ധരിച്ചൊരു മദാമ സഹിതം. ഓ പിന്നെ ഞാൻ അതിന് സമ്മതിച്ചിട്ട് വേണ്ടേ? ക്ലാസ് തുടങ്ങാൻ സമയമായി. ഓ അതിനി സമയമുണ്ടല്ലോ. ഹലോ ദിനേശ്. പുള്ളിക്കാരൻ വന്നല്ലോ. എന്താ ഇത്ര താമസിച്ചത്? ഞാൻ അല്പം താമസിച്ചു പോയി. വഴിക്ക് വെച്ച് പെട്രോൾ കഴിഞ്ഞു. അത് ശരി, 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞ അച്ഛന്റെ കത്തുണ്ടായിരുന്നു. വിശേഷമൊന്നും ഇല്ലല്ലേ? എല്ലാവർക്കും സുഖം തന്നെ. ആ സിഗരറ്റ് എടുക്കും. ആ പെട്ടി കിടക്കെ എടുത്തു കൊണ്ടുപോയിരിക്കുന്നല്ലോ. ഒരുകാലത്ത് കാറും പത്രാസും രണ്ടു മൂന്ന് ട്രെയിനും ഷിപ്പൊക്കെ ഉള്ള ആളായിരുന്നു ഞാനും. ഇങ്ങോട്ട് ആ കിടക്ക ചേർത്തോ. ആ കിടക്ക കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന അടിച്ച് പൊളിക്കൂലാണെല്ലാം. ആ നിങ്ങോട്ട് മാറ്റി, ആ കിടക്ക ഇങ്ങോട്ട് മാറ്റി. എന്നിട്ട് ആ വണ്ടിയില് റേഡിയോ ഇരിപ്പുണ്ട്. റേഡിയോ ആ വില കൂടിയ സാധനം സൂക്ഷിച്ചെടുക്കണം. പിന്നെ ആ ടവലും കൂടി എടുത്തോ. ടവല് ആ അത് തന്നെ. അതെല്ലാം കൂടെ എടുത്ത് മുകളിലോട്ട് കൊണ്ടുപോകും. മുകളിലോട്ട് കേട്ടോ. റൂമിലേക്ക് പോവാം. ഓ പിന്നെ നമുക്ക് മുകളിലോട്ട് പോവാം. അതാണ് അപ്പുറത്ത് പുറിയ. നിങ്ങളല്ലേ മിസ്റ്റർ തോമസ്? എനിക്ക് വളരെ നിർബന്ധമുള്ള ഒരു കാര്യം. എന്റെ റൂംസ് ഒക്കെ അടിച്ചു വാരി ക്ലീൻ ആക്കി നീറ്റ് ആക്കിയിരുന്നു. എനിക്ക് വളരെ നിർബന്ധം. മാനേജർ ഇവിടെ തീരെ സൗകര്യമില്ലല്ലോ. മാനേജർ അലമാരിയില്ല, ഫാൻ ഇല്ല. അലമാരിയും ഫാനും ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ. ശരി, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ ഒരു കാര്യം, എനിക്കൊരു ഫാൻ വേണം, ഒരു അലമാരി വേണം. ഈ മുറിയിൽ മാത്രം അലമാരിയും ഫാൻ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ മറ്റേ മുറിയിലുള്ളവരെല്ലാം ഈ പറഞ്ഞ പോലെ. അതിനെന്താ, ഞാൻ പണം തരാമല്ലോ. ഈ ലോഡ്ജിലെ ആൾക്കാരില്ലേ? ഞാൻ അധികം ആളുകളെ താമസിപ്പിക്കാറില്ല. ഈ ലോഡ്ജിൽ ആരൊക്കെയുണ്ട്? നമ്മുടെ തോമസ്. ഈ തോമസ് ആരാ? ഐ ജി ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനാ. ഓഹോ. പിന്നെ ബാലേന്ദ്രൻ കോളേജിലെ ഒരു ലെക്ചറാ. അത് ശരി. പിന്നെ റഷീദ് നമ്മുടെ ഫിസിക്കൽ ഇൻസ്ട്രക്ടറാ. ഞാൻ അങ്ങനെ മുറി ആർക്കും കൊടുക്കാറില്ല. പലരും അന്വേഷിക്കാറുണ്ട്. വെറുതെ മുറിയും കൊടുത്ത് അവരുടെ പിന്നാലെ നടക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? കുടുംബം, മഹിമ, അന്തസ് ഇതൊക്കെ നോക്കിയിട്ടേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇത് പിന്നെ നമ്മുടെ അച്ഛൻ ഒരു എഴുത്തുണ്ടായിരുന്നുകൊണ്ട്. അപ്പൊ പിന്നെ സാറേ ചായയോ കാപ്പിയോ? വേണ്ട, ഞാൻ പിന്നെ കുളിച്ചിട്ട് മതി. പിന്നെ പേരെന്താ പറഞ്ഞ? ശങ്കരൻ. ശങ്കര ഇരിക്കട്ടെ. അപ്പോ ഞാനൊന്ന് പുറത്തോട്ട് ഇറങ്ങാണ്. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പറയാ. നിൽക്ക്. ഇത് 500 രൂപ ഉണ്ട്. അതിരിക്കട്ടെ, കണക്ക് പിന്നെ തന്നാ മതി. നീയാണോ ഇവിടുത്തെ തൂപ്പുകാരി? അതെ. നിന്റെ പേരെന്താ?
ശാന്ത ആ സാറൊന്ന് മാറി തരണം. എന്തിനാ? മുറി തൂത്തുമാരണ്ടേ? ഞാനോട് നിന്നാൽ എന്താ? പൊടി പറക്കും. അത് സാരമില്ല. പിന്നെ ഒരു കാര്യം, എന്റെ മുറി എപ്പോഴും വൃത്തിയായിരിക്കണം. രണ്ടു നേരം വന്ന് തൂത്തു വരണം. എങ്ങനെ മനസ്സിലായി? അത്യന്താപേക്ഷികം കവി. അത്യന്താപേക്ഷികമല്ല, അത്യന്താധുനികം. അത്യന്താധുനികം വര വരെ ഇപ്പോഴത്തെ കവിതകൾ വായിച്ചാൽ ഒന്നും മനസ്സിലാവുന്നില്ല സാറേ. ചിലർക്കൊക്കെ മനസ്സിലാവുന്നെന്ന് തോന്നുന്നു. അപ്പോ ഇപ്പോഴത്തെ അത്യന്താധുനിക കവിത എനിക്ക് ആസ്വദിക്കാനുള്ള ബുദ്ധിയില്ല എന്ന് തോന്നി. ഹോ, പണ്ടത്തെ മഹാകവികളുടെ കവിത ഞാൻ ഓർക്കുകയായിരുന്നു. ലാ ഒരു കുന്നു കാണുന്നു, അതിന്മേലേറി സഞ്ചരിച്ചിടിൽ കാണാം പശ്ചിമസാഗരം. എന്താ ഇന്നത്തെ കവിതയോ? സാഗരം ചുവപ്പ് നാട ഫ്ലൂറസൻലൈറ്റോ പതാകമോ ഡേഞ്ചർ. നിങ്ങൾക്ക് മലയാള കവിതയെ കുറിച്ച് നല്ല പരിജ്ഞാനമാണ്. അതെ അതെ, നല്ല പരിജ്ഞാനമുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലമായിട്ട് കവിത എഴുത്ത് മാത്രമല്ല. പക്ഷെ എന്ത് ചെയ്യാം, കൊലം കമ്മിറ്റി വെച്ച് വെള്ളമൊഴിച്ച പോലെയാണ്. എന്റെ കവിത ആസ്വദിക്കാനുള്ള ആളുകൾ ഇപ്പൊ ഇല്ല. നിങ്ങളുടെ കവിതയൊന്നും ഞാൻ വായിച്ചായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെ വായിക്കും? ഞാൻ കവിത എഴുതി പരസ്യപ്പെടുത്തിട്ടില്ല, പരസ്യപ്പെടുത്തുകയുമില്ല. മാഫിയ പത്രാധിപന്മാരുണ്ടല്ലോ എന്റെ പിന്നാലെ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ് ഒരു കവിതയ്ക്ക് വേണ്ടി. എന്താ സാർ ആലോചിക്കുന്നു? എന്റെ വർത്തമാനം സാറിനെ ബോറടിക്കുന്നു. അതൊന്നുമല്ല, നിങ്ങൾക്ക് ഈ പത്രാധിപന്മാരെയൊക്കെ പരിചയമുണ്ടെങ്കിൽ എനിക്കൊരു സഹായം ചെയ്തു തരാം. എന്താ? ഞാൻ കവിത എഴുതണോ? അതുമല്ല, ഞാൻ എഴുതിയ കവിത ഒന്ന് പ്രസിദ്ധപ്പെടുത്തി കാണരുമോ? അത്രയുള്ളോ? കവിത എഴുതണം, ഞാൻ പ്രസിദ്ധപ്പെടുത്തി തരാം. പക്ഷേ എന്താ പക്ഷേ? ഒന്നുമില്ല, പക്ഷേ ഒരു കാറ് പിടിച്ച് അതിലൊന്ന് പോണം. അതിലൊരു 3 രൂപ വേണം കാറ് വാടകയായിട്ട്. സംഗതി മനസ്സിലായോ? ആളൊഴിഞ്ഞിട്ടല്ല പെണ്ണിനോട് കൊള്ളാമല്ലോ. പാലേട്ടനെ എനിക്ക് എപ്പോഴും കാണണമെന്ന് തോന്നാറുണ്ട്. ഇതെന്റെ കുറ്റമാണോ? അല്ല, എന്റെ കുറ്റം തന്നെ. പക്ഷേ സാവിത്രി ഒരു കാര്യം സൂക്ഷിക്കുന്നു, കുറെ കൂടി കരുതി വേണം കോളേജിൽ പെരുമാറാൻ. ഇല്ലെങ്കിൽ ആളുകൾ ഓരോന്ന് പറയും. ആളുകൾ എന്ത് പറയും? എന്താ പറയാൻ പാടില്ലാത്ത? പ്രേമമാണെന്ന് പറയും, അത്രയല്ലേ ഉള്ളൂ.
അത് വീട്ടുകാർ അറിഞ്ഞിട്ടുള്ള കാര്യമല്ലേ. എനിക്ക് ആ സ്കോളർഷിപ്പിന്റെ കാര്യം അറിഞ്ഞെങ്കിൽ സമാധാനമായനെ. എന്തിനാ, ഒരു മദാമയെ കൊണ്ടുവരാനല്ലേ? സാവിത്രിക്കുന്ന സംശയമുണ്ട്. അതിരിക്കട്ടെ, സാവിത്രി എന്നെ കാത്തിരിക്കുന്നു. ഞാനങ്ങും കാത്തിരിക്കയില്ല, ഞാനും കൂടെ വരും. എന്നാ നമുക്ക് പോ. എവിടേക്കാ 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 എവിടേക്കാന്ന് ഞാൻ ചോദിച്ചേ? എവിടേക്കാന്ന് പറയുന്നു. ഒന്ന് പറയുന്നു. വരെ നമുക്ക് പോവാം, എവിടെയെങ്കിലും പോ.
സാറിന്റെ വണ്ടി പുറകോട്ട് പുറകോട്ടാണ് പോകുന്നത്. ഇടക്ക് പറഞ്ഞാല് കാണാനൊരു ചണ്ട ഉണ്ട് സാറേ. അല്ലേ സാറേ, ഞാൻ അവർ ചോദിക്കട്ടെ, ഈ ചന്തയിൽ പോകുമ്പോഴും കാറ് പുറകോട്ട് പുറകോട്ടാണ് പോകുന്നത്? ഞാൻ എന്നോട്ട് വിളിച്ചു ഭയങ്കര സാറേ, മാന്യമായ അവമാനിക്കട്ടോ. ഞാൻ ഇന്ന് വരെ എന്റെ ആയുസ് സാറിന് കുടിച്ചിട്ടില്ല, ഇന്നും കുടിച്ചിട്ടില്ല. സാറേ തെറ്റി തിരിയരുത്, ശങ്കര കഴിച്ചില്ലല്ലേ. ശങ്കരൻ കുറച്ച് കഴിക്കണം. എന്റെ പോലെ സാറേ, ഞങ്ങളെ പോലുള്ള പാവങ്ങളെ വഷളാക്കുന്നു. കഴിക്കണം ശങ്കരൻ. അല്ല സാറ് പറഞ്ഞ പിന്നെ കുടിക്കാതിരിക്കാവോ? അഞ്ചു രൂപ വേണം. ശങ്കരനൊന്നും ഒന്നോ രണ്ടോ കൂട്ടം ജോലിയാണോ എന്ന് തോന്നുന്നു സാറേ. ഞാനേ ഈ നമ്മുടെ വൈദ്യ മൂസിന്റെ അവിടെ ഒന്ന് പോയിരുന്നു. അവിടെ ഒരു പ്രശ്നം, മുണ്ടില്ലാതെ ചിറ്റമ്മന്റെ അടുത്ത് ചെന്നപ്പോ ചിറ്റമ്മ പാല് കൊടുത്തോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ജോലിയായി. അവിടെ കൊയിലാണ്ടിക്കാരൻ ഒരു ഹാജിയാരെ കൊണ്ടുവന്നിരിക്കുന്നു. കുക്കടെന്നോ അറിയോ, ചിരിച്ചാ ചിരിക്കും കറിഞ്ഞാ കരയും. കറുപ്പ് കഴിച്ചെന്നുണ്ടായ അസുഖമാണ്. നമ്മുടെ മൂസുണ്ടല്ലോ നല്ലോണം ചികിത്സിച്ചതാ. എന്നെ കണ്ടപ്പോ ദയനീയമായിട്ട് മൂസൊന്ന് നോക്കി, നമ്മുടെ ശകുന്തള മാൻപേടെ നോക്കിയ പോലെ. ഞാൻ പറഞ്ഞു അര മണിക്കൂർ നേരം ഇങ്ങോട്ട് വിട്ടു തന്നാ ഞാനൊരു പ്രയോഗം പ്രയോഗിക്കാമെന്ന്. ഓഹോ, ഞാൻ നിസ്സാരമായിട്ട് ഒരു മരുന്ന് ഇങ്ങനെ രണ്ട് വിരലിന്റെ ഇടയിൽ വെച്ച് പിഴിഞ്ഞ് കൈകോട്ട് കൊടുത്തു. ഓ സാറേ, ഈ മരുന്നിന്റെ വീര്യമല്ല, അത് പ്രയോഗിക്കുന്ന ആളിന്റെ ആ ഒരു ദൈവാധീനം ഉണ്ടല്ലോ, അതാ കാര്യം. രാത്രി അത്താഴ ഊണും കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ കിടക്കുവായിരുന്നു. നെറ്റിയിലുണ്ട് ഇങ്ങനെ രണ്ടു തുള്ളി കണ്ണുനീർ വന്ന് വീഴും. ഞാൻ വേപ്പോട്ട് നോക്കിയപ്പോ മൂസിരുന്ന് കരയുക. എടുത്ത് പറഞ്ഞു ആ മരുന്ന് പറഞ്ഞു തരാതെ ഞാൻ വിടത്തില്ല എന്നായി. ആ വേഗം നീ പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു ഞാൻ ആ മരുന്ന് പറഞ്ഞോട്ടു. തന്നെ രണ്ടു ദിവസമായി ഏക്കത്തില്ല, അത് പ്രായത്തിന്റേതാ. ഒരു വില പറഞ്ഞേരാ, ബ്രഹ്മി ഇടിച്ചു പിഴിഞ്ഞ് ഒരു തുളം നീരെടുത്ത് ലേശം ഗന്ധവും കൂടെ ചേർത്ത് ഒരാഴക്ക് ബ്രാൻഡിയിൽ ഒഴിച്ച് വെളുപ്പാൻ കാലത്ത് കുടിച്ചു നോക്കിയാട്ടെ, കളകി പിടിക്കും. അത് വയസ്സൊക്കെ തീ പിടിക്കും. അത് തണുത്ത വെള്ളം കുടിച്ചാ പോരെ. ഒരു വലിയ വളക്കാട്ടാണ്, ഒരു മുതലാളിയുടെ വളക്കാട്ടാണ്. താമസം താമസിയിലോട്ട് തന്നെയാണ്. പക്ഷേ ഒരു കുഴപ്പം, തമ്പി തൂണിൽ ഒരു ചായ ചുറ്റി കണ്ടാൽ അവിടെ നോക്കി. ദിനേശ് താൻ എന്തോടെ വായിച്ചോണ്ടിരിക്കുന്നത്? വാ നമുക്ക് ഇത്രയും ചീട്ട് കളിക്കാം. എനിക്ക് ചീട്ട് കളിക്കാൻ ഞാൻ പഠിപ്പിച്ചോ? ഒരുപാട് വായിക്കാനുണ്ട് കേട്ടോ. താൻ പരീക്ഷയ്ക്ക് വരാൻ എത്ര പണമെങ്കിലും ഞാൻ കൊടുക്കാം. എന്താ രാജപ്പൻ ഇത്? വാ ഇത്രയും കളിച്ചിട്ട് പോവാം. വാ എനിക്ക് കമോൺ. ഡിഗ്രി എടുത്തോണ്ട് ഞാനിന്നൊരു ക്ലാർക്കായി പഠിക്കുന്ന കാലത്ത് ആറാമത്തെ ജോലി പരിശീലനത്തിൽ ഞാനിന്നൊരു ഫീറ്റ് കാറെങ്കിലും ഓട്ടിയാണ്. ദിനേശൻ തുടങ്ങിയ ചീട്ട് കളി ഇത് ഫൈനൽ ഇയർ ആണ്, ഓർമ്മ വേണോ? ഞാൻ വെറുതെ നോക്കിയിരുന്നതേ ഉള്ളൂ. സാർ സ്വല്പം ചീട്ട് കളിക്കാൻ വരുന്നോ? സമയം ചിലവാക്കാൻ വേറെ എന്തെല്ലാം നല്ല മാർഗങ്ങൾ എടുക്കുന്നു. രാജപ്പൻ ഏത് കോളേജിലാണ് പഠിക്കുന്നത്? ട്യൂട്ടോറിയൽ. എന്താ സബ്ജക്ട്? എക്കണോമിക്സ്. ആ എന്റെ സബ്ജക്ട് അത് തന്നെ. ഇത്തവണ പാസ്സാകണം. ആ സാർമാര് മാർക്കിട്ട പാസ്സാകും. നിങ്ങൾ വല്ലതൊക്കെ പഠിച്ചെഴുതിയില്ലെങ്കിലേ സാറുമാർക്ക് ഇങ്ങനെയാ സഹായിക്കാൻ സാധിക്കുക? എനിക്ക് ഒഴിവുള്ള സമയം മുഴുവനും രാജപ്പന് വേണ്ടി ചിലവാക്കാൻ ഞാൻ ഒരുക്കുവാണ്. സംശയം ഉണ്ടേ ചോദിക്കൂ. താങ്ക്സ്. നിങ്ങളുടെ ഇടപാട് നടക്കട്ടെ. ദിനേശ് പോയിരുന്നു പഠിക്കൂ. എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ദേവാ പോയി തൂത്തേക്ക് അടി. ഞാൻ പിന്നെ പറയണോ? Thank you.
തന്റെ എനിക്ക് കുളിക്കാൻ കുറച്ച് ചൂടുവെള്ളം വേണം, വേഗം. വെള്ളം ചൂടായില്ലേ? ആ അവിടെ നിൽക്ക്. ഇത് നല്ല കൈയാണല്ലോ, നല്ല ഭാഗ്യരേഖ, ധാരാളം പണം കിട്ടും. അതിലുണ്ടാവില്ല. എനിക്ക് പലതും അറിയാം. ശാന്തേ, നീ എന്തിനാ കാറിന് ചുറ്റി കറങ്ങുന്നേ? നല്ല ഭംഗിയുള്ള കാർ ഇല്ലേ സാർ? ഇതിന് എന്ത് വില കാണും? ലക്ഷം രൂപ കാണും. ലക്ഷം രൂപയോ? കൊടുത്താൽ എന്താ, വലിയ കാർ ഇല്ലേ സാർ? സാറൊരു കാർ മേടിക്കില്ലേ? ഞാനോ? ഇപ്പോഴല്ല, പഠിത്തം കഴിഞ്ഞ് വലിയ ആളാകുമ്പോൾ. ഞാൻ ഒരിക്കലും വലിയ ആളാവില്ല. ഞാൻ ഒരു കാർ വാങ്ങിക്കും. എന്റെ കൈ കണ്ടോ, നല്ല ഭാഗ്യരേഖയുണ്ട്. ഭാഗ്യരേഖ ഉണ്ട്. ഭാഗ്യരേഖ വലുതായി കാണാനുള്ള ഭൂതക്കണ്ണാടിയുണ്ട് വേണോ? പോവാ സുണ. പുറത്തൊന്നും പോവാറില്ലേ? എവിടെ പോവാനാ? എനിക്കാണെങ്കിൽ ഈ സ്ഥലമൊന്നും പരിചയമില്ല. പിന്നെ നാട്ടുകാരും ഭയപ്പെടണമല്ലോ. അപ്പമുജന്റെ അഭിരുചിയൊക്കെ ഞാൻ ചോദിച്ചറിഞ്ഞു. പിന്നെ ഈ വേറെ കാര്യങ്ങൾ അല്പം രഹസ്യമായിട്ട് വേണമല്ലോ ചെയ്യാൻ. ഞാൻ എന്റെ കാര്യങ്ങളൊക്കെ ഇണങ്ങി തരാം. Thank you.
എന്താ മിണ്ടാത്തത്? ഒന്നുമില്ല. ഞാൻ ആളെ പറഞ്ഞേക്കും. ശരി. കഴിഞ്ഞ പ്രാവശ്യം വരെ ആവരുത്. ഇല്ല. ജാനു, നീ വരണോ? ഞാനിപ്പോ ഇല്ല. എന്താ? അമ്മ പറഞ്ഞു പൂജ കഴിഞ്ഞ് വന്നാ മതി എന്നെ. എന്നാ ഞാൻ പോവാ. നീ എങ്ങോട്ടാ? മാലത്തേക്ക്. നീ എവിടെ പോയിരുന്നടി? അമ്പലത്തിൽ പോയതാ. ഇന്ന് മുത്തശ്ശിയുടെ പിറന്നാളല്ലേ? ഇനി മരിച്ചവർക്ക് പിറന്നാളുണ്ടോ? എനിക്കറിയോ അച്ഛാ. അയ്യവാ, അങ്ങനെ എന്റെ മോളെ പറ്റി മാനേജർ പറയാൻ എന്താ കാരണം? നിങ്ങൾ ചോദിച്ചില്ലേ? ഓ, എനിക്കറിയാം മെലഡി. എന്നെ വിളിച്ചൊരു ഗുണദോഷത്തിന് മറ്റുള്ള അയാൾ പറഞ്ഞത്. ഗുണദോഷിക്കാൻ എന്താ നടന്നത്? ആ, എന്തായാലും അവിടെ നീ സാറുമാരെ മുറിയൊന്നും തൂത്തു വരാൻ പോട്ടെ. അവിടെ വേറെ വല്ല ജോലിയും ചെയ്തോട്ടെ. ഇവിടെ പ്രായമായ പെണ്ണല്ലയോ? ഓ, ഒരു കണ്ടുപിടുത്തം. എല്ലാം ആ മാനേജരുടെ ദുർബുദ്ധിയാ. ചിരിയും കളിയും ശകലം കൂടുവന്നല്ലാതെ അവർക്ക് ഒരു കുഴപ്പവും ഇല്ല. എന്തിനാടി ഈ മാനേജർ പറയുന്നത്? അങ്ങനെ മോശം പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്നാലേ ഞാൻ പനി പിടിച്ചുറക്കുമ്പോ നിങ്ങൾ തൂക്കാൻ പോകും. എന്താ തിരികടി വല്ലവരും കേട്ടാ? എന്തിന് വൃത്തികേടായതല്ല. എങ്ങനെയൊക്കെ ഇരിക്കുന്നു കച്ചവടം? ഓ, കച്ചവടം വളരെ ജോറല്ലേ. വാങ്ങിച്ച സാധനങ്ങളെല്ലാം അതുപോലെ ഇരിപ്പണം. കണ്ണാടിക്കെല്ലാം വേറെ ഇറങ്ങി തുടങ്ങി. പിന്നെ കടം ഇന്ന് വാങ്ങിക്കുന്നവരെ നാളെ വിട്ട് കാണുകയായിരുന്നു. അപ്പൊ ചേച്ചി ഉല്ലാസ് വെള്ളം കൊണ്ടു വേഗം കൊണ്ടാടി. ചേട്ടാ, ഒരു ന്യൂസ് കേട്ടല്ലോ. എന്തോട്ട? നമ്മുടെ രാജപ്പൻ സാറിന് ഒരാള് വേണമെന്ന് പറഞ്ഞ് കാറ് തുടങ്ങി. ശ്രമിച്ചു നോക്ക്, നടക്കും. നല്ല ശമ്പളം കിട്ടാമെങ്കിൽ കാറല്ല കാല് വരെ ഞാൻ കഴിഞ്ഞു. ഇതുകൊണ്ടൊന്നും ഒരു രക്ഷയില്ല കേട്ടോ. മാസ ശമ്പളത്തിന് ഒരു ജോലി കിട്ടിയാലേ ഞാൻ രക്ഷപ്പെട്ടു. എവിടാ ജോലി കിട്ടാൻ പോകുന്നു? ആ, നമ്മുടെ രാജപ്പൻ സാറിന്റെ അടുത്ത്. അത് വർഗീസ് ഇപ്പോ ഈ ഏരിയയിലാണല്ലേ? ആ, ഞാൻ കുറച്ചാളായിട്ട് ഇവിടെയാണ്. ഓഹോ, സാറിന് എഴുത്തുണ്ടായിരുന്നു, ഞാൻ നോക്കി കണ്ടില്ല. ജനൽ വഴി ഇടാമായിരുന്നു. അതെങ്ങനെ കിട്ടാതെ പോയ സാറിന് ബുദ്ധിമുട്ടായില്ലേ? നന്നായി. നാട്ടിലേക്കൊന്നും പോറല്ലേ? പോണം, സമയമായില്ല. സാറിനിപ്പോ വീട്ടിൽ പോയില്ലെങ്കിൽ ഇവിടെ സുഖമാണല്ലോ. ഞാൻ വരട്ടെ. ശരി. അല്ല, മടങ്ങി വന്നതിന്റെ ഒരു കഥയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും മണിയോറ് വരുവസേ? എത്ര നാളാ നിങ്ങളോട് പറയുന്നത്? കുറച്ചുകൂടി സമയം തരണം. എത്ര സമയം തരണം? ഇനി എത്ര നാള് സമയം വേണം നിങ്ങൾക്ക്? എന്താ ജേഷ്യത്തിലാണല്ലോ. പിന്നെ അല്ലാതെ എന്ത് ചെയ്യാനാ? ഊണ് കഴിച്ചതിന്റെ പൈസ ഇതുവരെ തരുന്നില്ലെന്ന് ചോദിച്ചു ചോദിച്ചു എനിക്ക് കാണാൻ വന്നു തുടങ്ങി. പൈസ തരുമെന്ന് ഞാനല്ലോ വേണ്ട, പൈസ തരുമെന്നേ. ഒരാഴ്ച കൂടെ ഞാൻ അവധി കേൾക്കുന്നു. ഒരാഴ്ചക്കുള്ളിൽ എന്റെ പണം തന്നില്ലെങ്കിലും ഉണ്ടല്ലോ. പിന്നെ എന്റെ സമ്പ്രദായം അറിഞ്ഞാൽ പറഞ്ഞേക്കാം. ഓൺലി ജസ്റ്റ് എ വീക്ക് ടൈം. എന്താ ഇത് വേശിയില്ലേ? ഞാൻ ഇനി എഴുതുന്നില്ല. എഴുതണം, ശകലം അടിച്ചു വിറ്റായിട്ട് എഴുതാവും. അപ്പോഴേ മോഡേൺ കവിത വരും, അപ്പൊ ഇവന്മാരെല്ലാം പബ്ലിഷ് ചെയ്യും. നേടാല്ലേ? ആ, അത് ശരിയാ. എന്തിനെഴുതണം? ആഹാ, സോറി, എല്ലാവർക്കും ഇരിക്കാൻ കസേരയില്ല. ഉള്ള സ്ഥലത്തൊക്കെ ഇരിക്കൂ. കുറെ നേരം ആയോ വന്നിട്ട്? ഇല്ല, ഞങ്ങൾ ഇപ്പൊ വന്നതേ ഉള്ളൂ. ഇതാണ് ചന്ദ്രിക, ഓൾ ഇന്ത്യ റേഡിയോയിലാണ് ജോലി. ഇരിക്കൂ. ഓ, സാരമില്ല, ഞങ്ങൾ ഒന്നിച്ച് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ഇങ്ങോട്ട് വരാൻ ധൈര്യം കൊടുത്തത് ഞാനാണ് കേട്ടോ. ഇവിടെ വരണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഓ, ഇങ്ങനെ ഒരു ഭയം. ഭാവി വരണായിട്ടോ? ആഹാ, അപ്പൊ സാവിത്രി എല്ലാം പറഞ്ഞു കഴിഞ്ഞു. മിസ്റ്റർ ബാലചന്ദ്രന് ചെമ്പരത്തിപ്പൊക്കളോട് വലിയ സ്നേഹമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇതേ കിട്ടൂ,
അതും ശാന്തയുടെ ഔദാര്യം കൊണ്ട്. ഏത് ശാന്ത? ഇവിടുത്തെ ഗേറ്റ് വാച്ചറുടെ മകൾ, എന്റെ ആരാധികയാണ്, കൊച്ചുകുട്ടി. നമ്മുടെ ബാലന്റെ സാറിന്റെ റൂമിലെ ഇന്ന് രണ്ടെണ്ണം വന്നിട്ടുണ്ട്. അതിൽ താനതിന് അസൂയപ്പെടുന്നത്, സാമർത്ഥ്യം ഉണ്ട് താൻ വരണത് തൂക്കിയിട്ട് വാ. അതിനെനിക്ക് തന്നോളം സാമർത്ഥ്യം പോരാ. ആ പറഞ്ഞതിലൊരു വെപ്പുണ്ടല്ലോ. താനെന്ന് ശാന്തി റൂമിൽ കയറ്റിയത് ആരും അറിഞ്ഞില്ലെന്ന് വിചാരിക്കരുത്. ഇവിടെ മഹാഭാവം പറയാതെ ഒരു പെണ്ണിനെ മുറി കയറ്റി എന്നുള്ളത് നേരാണ്. അത് ശാന്തിയാണെന്ന് പറഞ്ഞാൽ ശരി, ഞാൻ പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ഞാൻ ജയപ്പെട്ടേക്കാൻ നോക്കിയെന്നറിയോ? അന്ന് പ്രസിദ്ധീകരിക്കാമെന്ന് പറഞ്ഞ കവിത ഒന്നിലും വന്നു കണ്ടില്ലല്ലോ. അയ്യോ, അത് വിശേഷപ്രതിലേ വരൂ, സഹായ പ്രതിഫലം കാണത്തില്ല. എന്നി കവിത എഴുതി വെച്ചിട്ടുണ്ട്, അത് പ്രസിദ്ധീകരിക്കട്ടെ. എന്നിട്ട് അവ അടുത്തത് അല്ല, എന്നെ ഒരു ജോലി ഏൽപ്പിച്ചു ഞാൻ ചെയ്തില്ല എന്നുള്ള വിഷമമൊന്നുമില്ല മനസ്സിലായി. നീ എന്താ മുറി തൂക്കാൻ വരത്തെ? ഇനി ഞാൻ വരില്ല, അമ്മയുടെ പനി മാറി, ഇനി അമ്മേ വരൂ. നിനക്ക് കാർ ഇഷ്ടമായോ? നല്ല കാർ സാർ, ഒരുപാട് പൊടി. ശരി, കാറിടെ ഒരാളെ നിർത്താം. പോരെ സാർ, പാസുവിനെ നിർത്തണം, നന്നായിട്ട് പണിയെടുക്കും. നിനക്ക് എന്റെ കാറി കയറണ്ടേ? അയ്യോ, എന്തയ്യോ? വേണ്ട സാർ. കാറി കയറാൻ ഭയമാണോ? തോച്ചന്റെ മുറി കയറിയപ്പോ ഭയം കണ്ടില്ലല്ലോ. ശരി പോട്ടെ. ഇതെന്താണെന്നറിയോ? വള. ഇത് നിനക്കുള്ളതാണ്. കഴിഞ്ഞിട്ട് ഇതാരെ ഒന്നാണ് ചോദിച്ചാൽ ബലന്ദൻ സാർ തന്നാണെന്നേ പറയാവൂ. ചാന്തയുടെ അമ്മയാണ്. കുറച്ചാളെ കിടത്തായിരുന്നു അല്ലേ? അമ്മയുടെ അസുഖമൊക്കെ മാറിയോ? ഓ, ചുമയും പനിയും ഒക്കെ വന്നും പോയും ഒക്കെ ഇരിക്കും. അങ്ങനെ പറയാതെ റെസ്റ്റ് ഒക്കെ എടുക്കണ്ടേ? തീരെ നിവർത്തിയില്ലെങ്കിലേ ഞാൻ ഒരിടത്ത് കിടക്കും. ഞാനില്ലെങ്കിൽ ശാന്ത വേണ്ട ഇതിനെല്ലാം ഓടി നടക്കാൻ. ഈ പ്രാവശ്യം എനിക്ക് തീരെ വയ്യാതായി. എന്റെ അഭിപ്രായത്തിൽ അമ്മ ഇനി റെസ്റ്റ് എടുക്കണം. നീണ്ടുന്ന ചുമയായിരുന്നില്ലേ? കുഞ്ഞിന്റെ നല്ല മനസ്സുകൊണ്ട് അങ്ങനെയൊക്കെ പറയുന്നതാ. ഞങ്ങൾക്കൊക്കെ പനിയും ചുമയും ആഘോഷിച്ചോണ്ട് നടക്കാനൊക്കും. കുഞ്ഞ് അങ്ങോട്ടൊന്നും മാറണം, ഞാൻ തൂത്തു വരണം. സാറ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് എന്നെ തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഞാൻ കാര്യം പറ. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് വാങ്ങാം. എന്ത് പറഞ്ഞോളൂ? സാധിക്കില്ല എന്ന് സാറ് പറയും. ഞാൻ കാര്യം പറയൂ, എന്നെ ഒന്ന് സഹായിക്കോ. പിന്നെ സാറിനൊരു കാറ് ഇല്ല ഉണ്ട് സാർ. K2 7 11 10 മണിയായിരം രൂപ ചെലവാക്കിയ കാറാണ്. രൂപ വെറുതെ ഉണ്ടാവും. നമുക്ക് ആ കാറ് ഭംഗിയായിട്ട് വെക്കണ്ടേ? കാറ് കഴുകാൻ ഒരാള് വേണ്ടേ? സാറിനൊരാളെ ആവശ്യമുണ്ടെന്ന് കേട്ടു. തന്നോട് ആര് പറഞ്ഞു? ഇത് ന്യൂസ് അല്ലേ? സാറ് മനസ്സിൽ വിചാരിച്ചാൽ അത് ന്യൂസ് ആയിട്ട് പുറത്തു വരും. തന്നെ നിയമിച്ചല്ല. ഓ ഓ, കല്യാണം എന്ത് പറയുന്നു? എന്തെങ്കിലും സഹായിക്കേണ്ടതാ. എന്റെ ഈ കഴുകൽ കണ്ടപ്പോ എനിക്ക് തോന്നിപ്പോയതാ, തീവണ്ടി കഴുകാൻ ഒരാൾ വേണം. നീ പോണം, എനിക്ക് സൗകര്യമായിട്ടാ. പോണോ? പോടാ മോനെ, എനിക്ക് ചാൻസേ തീവണ്ടി കഴുകാൻ. നിനക്ക് വേണമെങ്കിൽ ഞാൻ നല്ലൊരു ചാൻസ് ഉണ്ടാക്കി തരാം കപ്പൽ തുടയ്ക്കാൻ. വേണോ? നിങ്ങളെ ദേഷ്യപ്പെടല്ലോ വാസുവോ. ഇതേ ടച്ചിങ് ബിസിനസ് ഒന്നും വേണ്ട. ഇത് പാത്രം കഴുകി വെക്കുന്ന പോലല്ല, കാറാണ്. രാജപ്പൻ സാറിന് ഈ കാർ ജീവന്റെ ജീവനാ. അതുകൊണ്ടാ എന്നെ പണിയിലേക്ക് അറിയാം. മന വാസു, ഇതെല്ലാം വലിയ സ്റ്റുഡിയോ മേങ്കർ കാറുള്ളത്. എന്തോ കാറ്? സ്റ്റുഡിയോ സ്റ്റുഡിയോ മേങ്കർ. മനസ്സിലായി. ഞാനൊന്ന് ചോദിക്കാം, എടാ കാറിന്റെ എഞ്ചിൻ എവിടെയാണ്? കാറിന്റെ എഞ്ചിൻ എവിടെയാ? പറയാ, മനസ്സില്ല, അറിയാൻ പാടില്ല. അട്ടെ നീ പറ, നിന്റെ എഞ്ചിൻ എവിടെയാണ് പറയാം. നീ പോയിട്ടേ രണ്ട് ചായ കൊണ്ടു, അപ്പൊ ഇവരുണ്ടാക്കിനെ പറ്റി സംസാരിക്കരുത്. ഭംഗിയായിട്ട് ബഹുമാനത്തോട് കൊടുക്കണ്ട സാറിന് കുടിക്കാം. അപ്പൊ എന്നാലേ ചായ കുടിക്കണ്ട. ശരിക്കോ? താൻ പറഞ്ഞ സ്ഥലത്ത് എന്നോട് പോയത് അടികൊള്ളാണ്ട് കെട്ടപ്പെട്ടു വന്ന ഭാഗ്യം. അടി കൊണ്ട ആ പള്ളിക്കൂടത്തിന്റെ കിടക്കാനല്ലോ. അവിടെ പള്ളിക്കൂടം വെക്കണ്ടേ? ഞാൻ പറഞ്ഞ സ്ഥലത്ത് പോയ വെറും കൈ വരണ്ടി വരില്ലല്ലോ. സാറിന് വീട് തെറ്റിക്കാം. താൻ വേറെ വല്ല സ്ഥലം ഉണ്ടെങ്കിൽ? വേറെ സ്ഥലമില്ലാന്നല്ല,
പള്ളിക്കുടത്തിലെ കിഴക്കി പോയിട്ടില്ല കാര്യം നടക്കാത്ത കോളേജിന്റെ പടിഞ്ഞാറ് സ്ഥലമുണ്ട്. ആ ഒരേം പറ്റിയില്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പടക്കേ പോയോ. എനിക്കൊരു ഉപകാരം ചെയ്യാം, ഒന്ന് ഇവിടെ സൂക്ഷിക്കാം. അപ്പൊ തന്റെ കച്ചവടമൊക്കെ നിർത്തിയ? ആ നിർത്തിയതല്ലാതെ നിന്ന്. എനിക്ക് വളരെ ഇൻഡീസെന്റ് ആയിട്ടുള്ള ഒരു ജോലി കിട്ടാൻ പറ്റുന്നു. നമ്മുടെ രാജപ്പൻ സാറില്ലേ ലോഡ്ജില്, അങ്ങേരുടെ കാർ ക്ലീനറായി. അപ്പൊ എന്ത് ഞമ്മളെ കിട്ടും? ശമ്പാതൊന്നും പറഞ്ഞിട്ടില്ല. കാരണം അങ്ങേരാരാ അങ്ങനെ ഒരു ഒറ്റയടിക്ക് പോയി ശമ്പളം ചോദിക്കാൻ പോകും. പക്ഷെ എന്തായാലും കൈമാറിയ തരുവേ. അപ്പൊ താനിതൊന്നും വിറ്റില്ലേ? ആ വിറ്റെങ്കിൽ പിന്നെ ഇവ കാണുമോ? അതുകൊണ്ടല്ലേ കച്ചവടം നിർത്തുന്നത്. അങ്ങാച്ചി ഒരു കാര്യം ചെയ്യും, ഇതെല്ലാം കൂടി ഒരു സെക്കൻഡിന്റെ വിലക്കെടുത്തു. അങ്ങാച്ചിയുടെ ശരീരഘടന മോശമാണെങ്കിൽ കടയൊന്നും മിനുങ്ങട്ടെ. അപ്പൊ പിന്നെ കാണാം. ടാറ്റ. കഴിഞ്ഞ തവണ മരുന്ന് കഴിച്ചിട്ടുണ്ട്. ഇതുവരെ പിടിക്കും മരുന്ന് ഞാൻ കഴിച്ചോളാം. നിങ്ങളൊന്ന് പോണം. മരുന്ന് ഞാൻ കഴിച്ചോളാം. നിങ്ങളൊന്ന് പോണം. എനിക്കത് തുറങ്ങണം. അല്ല ഞാൻ ഇവിടെ ഇരിക്കാൻ മരുന്ന് കഴിച്ചു. നിങ്ങളൊന്ന് പോണം. ശാന്തി സാറാണോ? എന്താ ഇവിടെ? ഞാൻ നിന്നെ കാണാൻ വന്നതാ. എന്നെയോ? എല്ലാരും പുറത്തു പോയിരിക്ക, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാനിവിടെ കാത്തുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? ഒരു കാര്യം പറയാം. എന്ത് കാര്യം? ഞാൻ നിന്നെ കല്യാണം കഴിക്കുന്നത് നിനക്ക് സമ്മതമാണ്. എന്തിനാ ചിരിക്കുന്നത്? അല്ല, കല്യാണം കഴിച്ചാൽ ചെലവ് എങ്ങനെ നടത്തും? എങ്ങനെയെങ്കിലും അത് കൊള്ളാം. ഊണിന്റെ കാശ് ആദ്യം കൊടുക്കണം. ഞാൻ ചുമ്മാ കവിയല്ലേ, കുറച്ച് ഷോ ഒക്കെ കാണിക്കും. അയ്യോ ഇത് അതൊന്നും അല്ല, ഇതാണ് സാക്ഷാൽ പ്രേമം. ആ പ്രേമത്തെ ചൂടുപിടിച്ചിരിക്കല്ലേ നിന്നെ പോലെ. ആ കേട്ടോളിയാ, അവനിനി ഡ്യുവറ്റും പാടും. ഭയമില്ലാത്തൊരു ബ്രഹ്മചാരി ഒന്ന് പോടാ. ശാന്തിയോ? പിണക്കാണോ? പിണങ്ങാനും ഇണങ്ങാനും എനിക്കെന്ത അവകാശം? ഒരു അവകാശവും ഇല്ലേ? ഇല്ല. പിന്നെ കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചത്? ഞാനൊരു അവകാശം സ്ഥാപിക്കാൻ ശ്രമിക്കുകയായിരുന്നു, പക്ഷെ നീ പറഞ്ഞതാ ശരി. ഊണിന്റെ കാശ് കൊടുക്കാൻ കഴിയാത്തവൻ കല്യാണം കഴിച്ചു കൂടാ. കണ്ടു, പിണക്കം തന്നെയാ. ഞാൻ പിണക്കം തീർക്കട്ടെ. ഇതാ ഈ പൂക്കൾ മുഴുവനും സാറിനാണ്. കുട്ടൻ പറഞ്ഞു സാറിന് മെസ്സിന് ഊണ് തരില്ലെന്ന്. ആ മേനേജർക്ക് വേഗം പണം കൊടുക്കണം. കൊടുക്കാം. സാറിന്റെ കയ്യിൽ പണമുണ്ടോ? ഇല്ല. രാജപ്പൻ സാറിനോട് കടം ചോദിച്ചാലോ? വേണ്ട വേണ്ട. അടി, തനിക്ക് സ്കോച്ച് വേണ്ടേ? ഞാനും കുറെ സ്കോച്ചൊക്കെ കഴിച്ചിട്ടുണ്ടോ? ഞാനിപ്പോ അധികം കഴിക്കാറില്ല. അതിന്റെ അടുത്തോളം ബാലൻ സാറില്ലേ ലെക്ചറർ, അയാൾ ഒരു ബോറനാ. അയാൾ ആ പെണ്ണില്ലേ ശാന്ത, അവൾക്ക് വളയൊക്കെ വാങ്ങിച്ചു. ആ എനിക്കറിയാം. അവിടെ അയാൾ ശകലം റൊമാൻറ്റിക്. ഞാൻ
നിന്റെ കല്യാണമൊക്കെ ഉറച്ചെന്ന് കേട്ടല്ലോ, നേരാണോ അമ്മുക്കുട്ടി? അങ്ങേർക്ക് വലിയ സ്നേഹമൊക്കെയാണ്. ആ എല്ലാം വേണ്ടപ്പെട്ടവരും ഒക്കെ ആയിട്ട് ആലോചിച്ച് വേണ്ട പോലെ ഒക്കെ ചെയ്യണം. വാസു നല്ലവനാ, അവനെ എനിക്ക് വിശ്വാസം. പക്ഷെ നീയും മകളുടെ കല്യാണമൊക്കെ നിശ്ചയിച്ചു, അതൊരു 10 രൂപ. കല്യാണം നിശ്ചയിക്കുന്നു കൊള്ളാം, നടത്തുന്നു കൊള്ളാം, 10 രൂപ ചോദിക്കുന്നു കൊള്ളാം. രണ്ട് മുട്ട മേടിക്കുന്നതിന്റെ കാശില്ലായിരിക്കും. പയ്യുള്ള വേറെ റൂമിലാണുണ്ടല്ലോ, അവരോട് പോയി ചോദിക്കണം. ഒരു പാട്ട് പാടും. പാടുമൈന കുണുക്കിട്ട കോഴി കുളക്കോഴി. പാടുമൈന കുണുക്കിട്ട കോഴി കുളക്കോഴി. പാടുമൈന ദിനേശ്, താൻ എന്നോടൊരു കാര്യം പരമരഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണല്ലേ? എന്താ രാജപ്പൻ? രാജപ്പൻ അറിയത്തൊരു കാര്യം എനിക്കില്ലല്ലോ. ഉണ്ട്. ഇതെന്തായത്? ഇത് മലയാള നാട്. ഇത് നോക്കൂ. രാജപ്പൻ എന്റെ കവിത. ചക്രവർത്തിനി ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ, നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പാദുകം പുറത്തു വയ്ക്കുമേ, നഗ്നപാദയായകത്തു വരൂ. ചക്രവർത്തിനി സാലഭഞ്ജികകൾ കൈകളിൽ കുസുമതാലമേന്തി വരവേൽക്കും, പഞ്ചലോകമണി മന്ദിരങ്ങളിൽ മൺവിളക്കുകൾ പൂക്കും, ദേവസുന്ദരികൾ കങ്കളിൽ പ്രണയദാഹമോടെ നടമാടും, ചൈത്രപത്മദന രുദ്രവീണകൾ പാടും, താനേ പാടും. ചക്രവർത്തിനി നിനക്കു ഞാനെന്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ, നഗ്നപാദയായി അകത്തു വരൂ. ചക്രവർത്തിനി ശാരദേന്ദു തലച്ചുറ്റിലും കനകപാരിജാതമലർത്തൂകും, ശില്പകന്യകൾ നിന്റെ വീഥികൾ രത്നകമ്പളം നീർത്തും, കാമ
മോഹിനിക നിന്നെ എൻ ഹൃദയ കാവ്യലോക സഖിയാക്കും മച്ചകങ്ങളിലെ മഞ്ജുശയ്യയിൽ ലജ്ജ കൊണ്ടു ഞാൻ മൂടും നിന്നെ മൂടും ചക്രവർത്തിനി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു പുഷ്പപാദുകം പുറത്തു വയ്ക്കുമേ നഗ്നപാദയായകത്തു വരൂ ചക്രവർത്തിനി ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ല. താനൊരു കവിയാണെങ്കിൽ താനിത് കുടിക്കണം. കുടിക്കൂ. എന്റെ കവിത പ്രസിദ്ധീകരിച്ചു വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഇന്നത് പുറത്തു വന്നു, അതും മലയാള നാട്ടിൽ. ഞാനിന്നൊരു കവിയായിരിക്കുന്നു. ഇതൊരു പെണ്ണിനെ കുറിച്ചുള്ള കവിതയല്ലേ? അതെ. പേര്? പേരിലെന്തിരിക്കുന്നു? അവളൊരു സുന്ദരിയാണ്. അവൾ എന്റേതാകുമെന്ന് ഞാൻ കരുതി. പക്ഷേ ഒരു നിമിഷം. ഇത് ദിനേശിനുള്ളതാണ്. എന്താ അത്? തന്റെ മെസ്ബിലിന്റെ പണം ഞാൻ അടച്ചു. മാത്രമല്ല, ദിനേശ് ഒരു മഹാകവിയായി തീരാൻ എന്ത് ചെലവ് ചെയ്യാനും ഞാൻ തയ്യാറാണ്. രാജപ്പൻ. പക്ഷേ കാലം മാറുമ്പോൾ ഈ രാജപ്പനെ മറക്കരുതേ. ഇല്ല ഇല്ല രാജപ്പൻ, രാജപ്പനെ ഞാൻ ഒരിക്കലും മറക്കില്ല. അമ്മു 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 അമ്മു. അല്ല, ഇന്ന് സ്വല്പം ജോറിലാണല്ലോ. ആ ജോറിൽ തന്നെയാ. ഇന്ന് എനിക്ക് ശമ്പളം കിട്ടും. ഞാൻ ചെലവാക്കി. അടുത്ത മാസം ശമ്പളം കിട്ടും, അതും ചെലവാ. പിന്നത്തെ മാസം കിട്ടും, അതും ചെലവാ. ചെലവാക്കും. കൂടെ പൊറുക്കാൻ ഒരു പെണ്ണില്ലെങ്കിൽ ഞാൻ എന്തൊരു മിച്ചം വെക്കണം. മിച്ചം വെക്കണ്ടേ? ആ വാശോട്ടും പണ്ടുവരുത്തി നോക്കി വെച്ചിരുന്നല്ലോ. നോക്കി വെച്ചിരുന്നു. നല്ല ഒരു പണിക്കാരി. പക്ഷെ എന്ത് ചെയ്യാം, അവള് സമ്മതിക്കണ്ടേ? സമ്മതമൊക്കെ ഞാൻ വാങ്ങിച്ചു തരാം. ഏറ്റോ നോക്ക്, ഈ പൊതി ആർക്കാണെന്ന് അറിയാമോ? എനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നല്ല പണിക്കാരി. നോക്കട്ടെ. അങ്ങനൊന്നും കാണണ്ട. താ വാസോട്ടാ. ആ എന്നാ നോക്കിക്കോ. നോക്കിക്കോ. അതിനല്ല, എന്റെ ജീവിതത്തിലെ വലിയ സന്ദർഭമാണ്. എന്റെ മകളുടെ കല്യാണം ഉറപ്പിച്ചു. അതിന് കുറെ പണം വേണം. കുറെ പണം എന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഒരു 50 രൂപ കുറവുണ്ട് സാർ. സാറു 10 രൂപ എന്നെ സഹായിക്കണം. ബാക്കി പണം ഞാൻ ഉണ്ടായിക്കോളാം. എടോ, പണം കൊടുത്ത് സഹായിക്കുന്ന ഏർപ്പാടെല്ലാം നിർത്തി. ഇപ്പോ മറ്റുള്ളവരിൽ നിന്ന് പണം ഇങ്ങോട്ട് വാങ്ങിക്കാറിയോ സാർ? എങ്ങനെങ്കിലും എന്നെ ഒന്ന് സഹായിക്കണം. ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട്. പറഞ്ഞത് കേട്ടില്ലേ? എന്നെ കൊണ്ട് യാതൊരു രക്ഷയില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ ഞാനും അമ്മും കൂടി ഒന്നിച്ച് താമസിക്കാൻ പോവുക. അല്ല, മനസമ്മതത്തിന്റെ അപ്പുറത്തൊരു കല്യാണം ഉണ്ട്. അപ്പൊ നീ രജിസ്ട്രേഷനൊന്നും പോയില്ലയോ? ഓ, അങ്ങനെ കല്യാണത്തിന് അങ്ങനെ താമസം മുദ്രയൊന്നും വേണ്ട. അപ്പഴേ ഒരു കൊച്ചു വീടൊക്കെ കണ്ടുപിടിക്കണമല്ലോ. അതെന്തിനാ താമസിക്കാൻ? നീ അങ്ങ് തുറന്നു പറയടാ. അസൗകര്യം ഒന്നും ഇല്ലെങ്കിൽ. കല്യാണി, പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? കല്യാണം കഴിഞ്ഞിട്ട് ദേവന്മാർ രണ്ടുപേരും കൂടി ഇപ്പൊ താമസിക്കാൻ പോവാ. അവന്റെ ഫ്ലാറ്റ് കൊള്ളൻ. അതൊന്നും പോരാ വാസു, നിനക്കും ഒരു ഭാവി വേണം. ഒരു കൊച്ചു വീടും ഒക്കെ വെച്ച് സുഖമായിട്ട് താമസിക്കണം. നിനക്ക് നീ മാത്രമേ കാണൂ. കൊച്ചു മുതലാളി, എനിക്ക് ഒരു സഹായം ചെയ്യണം. എന്താ വേണ്ടത്? എനിക്കൊരു 20 രൂപ തരണം. 20 രൂപയോ? എന്തിനു? എന്റെ മകളുടെ കല്യാണം. വേറെ ഒരു നിവൃത്തിയും. എന്തിനാണോ കല്യാണം എത്തിക്കുന്നത്? വീട്ടിലിരിക്കട്ടെ. മുതലാളി, ഇന്ന് എന്റെ അടുത്ത് പൈസ ഒന്നുമില്ല. ആ പല ഹീലകൃത്യത്തിനും ഞാൻ കൂട്ടുന്നവരാണല്ലോ. എനിക്കിത് വേണം. ആ താനീ ആരെ കാണാൻ അങ്ങനെ കറങ്ങി നടക്കണു? എനിക്ക് ഇനി ഒരാളെ കാണാനുള്ളൂ. ആരെ? ദൈവത്തിനെ. ആഹാ,
ഇത് ദൈവത്തിന് കണ്ടിട്ടില്ലേ? കണ്ടിട്ടില്ല. എന്നാ അങ്ങോട്ട് നോക്കിതാ ദൈവത്തെ നോക്കണം. ഗ്രഹണ സമയത്ത് ഞാൻ ഞാനും തല വെക്കോടാ. ഓരോ മുറിഞ്ഞോറും കൊണ്ട് കൊടുക്കലില്ല നിന്റെ ജോലി. എന്ത് ചായ? ഇത് തന്നെ ഞാനും ചെയ്തോണ്ടിരുന്നത്. എന്റെ അനുഭവം തരണാ നിനക്കും. മാറു മാറു മാറു. എന്താ ഇന്ന് കോൾ അടിച്ചു പോവാന്ന് തോന്നുന്നല്ലോ. കിട്ടി. എന്താണ്? ഒത്തി കിട്ടി. സാർ എന്റെ തെറ്റ് തന്നെയാണ്. ഞാൻ പല വേഷത്തിലും പല ആളുകളോടും പെരുമാറി. അതിന്റെ ഫലമാണ് ഇനി ഞാൻ ലോഡ്ജ് വരില്ല. പതി ഒരു വേഷം കിട്ടിച്ചിരിക്കും. പല വേഷം കിട്ടിയ അനുഭവം മനസ്സിലായല്ലോ. ചേച്ചിരി മോക്ക് പപ്പടം വേണോ? തലയറ്റോ? തല നിറച്ച് വേണം. ചെടിയും പിടിച്ചിരിക്കുന്നു. നീ മറ്റുള്ള പെമ്പിള്ളാരെയൊക്കെ നോക്ക്. സർപ്രൈസ്. അച്ഛനെ പോകുന്നു ഇന്ന് രാവിലെ. ഇരിക്കൂ. ഇന്ന് തന്നെ പോകണം. സാവിത്രിയും വരുന്നുണ്ട്. ഓണാവധി തുടങ്ങിയില്ലല്ലോ. ഞാൻ ലീവ് എടുത്തു. ഞാൻ ബാലേട്ടനൊരു ഓണസമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതെന്താണെന്ന് പറയാമോ? ഷേവിംഗ് സെറ്റ് ആയിരിക്കും. ടെർലിൻ സെറ്റോ? അല്ല. ബാലൻ തോൽവി സമ്മതിക്കുകയാണല്ലത്. ഞാൻ തോൽവി സമ്മതിച്ചിരിക്കുന്നു. ഇതാ നോക്കൂ. ബാലേട്ടന് പൂക്കൾ കൊണ്ടുവരുന്ന ഒരു കുട്ടിയില്ലേ, അവൾക്കും ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ശാന്തേ ഇങ്ങോട്ട് വരൂ. ഇതാണോ സമ്മാനം? ശാന്തേ സാവിത്രി നിനക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു പാവ. പെണ്ണൊരു താങ്ക്സ് പോലും പ്രയോഗിക്കണമല്ലോ. ഇതാണോ പൂ തരുന്ന കൊച്ചുകുട്ടി? അറിയിച്ചല്ലേ. നീ എന്തിനാ മുണ്ടെടുത്ത് പെണ്ണിന് കൊടുത്ത്? ഇന്ന് ഇത്രയും വളർന്നൊരു പെണ്ണിന് പാവയാണോ കൊടുക്കുന്നത്? എടോ തോമസേ, നമ്മുടെ ബാലൻജ സാറിന്റെ റൂമിലെ ഇന്ന് ഒരെണ്ണം വന്നിട്ടുണ്ട്. കൂടെ ഒരു പിമ്പുണ്ട്. നടക്കട്ടെ നടക്കട്ടെ. ഞാനിങ്ങനെ ഇരുന്നാൽ ട്രെയിൻ മിസ് ചെയ്ത് പോകും. ഓണത്തിന് ബാലൻ അങ്ങോട്ട് വരില്ലേ? വരാം. വാമോളെ. കുഞ്ഞിനെ വീട്ടിലൊന്നും അന്വേഷിക്കത്തില്ല അച്ഛനും അമ്മയും. പഠിപ്പ് കഴിഞ്ഞ് വീട്ടിൽ ചെന്നാന്ന് അച്ഛൻ പറഞ്ഞിട്ടുള്ളത്. വരാൻ പോണില്ലേ? നമുക്ക് എന്തോ ഓണം കുഞ്ഞെ, എന്നും ഓണം അല്ലേ ഇവിടെ. ശാന്തേ ഫോട്ടോ എടുക്കും. എന്നോടോ? അതെന്തിനാ? തിരുവനായിട്ട് എന്നെ ഉണ്ണാൻ പറ്റില്ലല്ലോ. ഇന്ന് ഞാൻ ഓട്ടിൽ നിന്ന് ഉണ്ണിക്കണോ? അയ്യോ ഞങ്ങൾ വിളിച്ച സാറിനെ പോലൊരു വരുമോ? ആ അങ്ങനെ വരട്ടെ. ഇപ്പോഴെങ്കിലും തരാൻ തോന്നിയല്ലോ.
നന്നായിട്ടുണ്ട്. പിന്നെ ശങ്കര, എന്തോ ഇന്ന് ഓണമല്ലേ, ഒന്ന് മിന്നണ്ടേ? വൈകുന്നേരം അങ്ങോട്ട് വാ, ഞാൻ വരട്ടെ. പിന്നെ എല്ലാരും വന്നില്ലല്ലേ? റഷീദ് സാർ വന്നിട്ടുണ്ട് തോന്നുന്നു. റഷീദ് അല്ലേ കാലത്തെ വന്നത്? പിന്നെ കഴിഞ്ഞ മാസത്തില് കടയിലൊക്കെ ബില്ല് വളരെ കൂടുതലാണ്, അതുകൊണ്ട് വൈകുന്നേരം പിന്നെ കഞ്ഞും പുഴുക്കും മാത്രം വന്നു. വേണമെങ്കിൽ രണ്ട് പപ്പടം കാച്ചിക്കോളും, ആ തേങ്ങ ഇട്ടൊരു ചമ്മന്തി, എല്ലാം നല്ല വൃത്തിയായിരിക്കണമെന്ന് മാത്രം. എന്നെ മൂടിപ്പിക്കരുത് നിങ്ങളെല്ലാം കൂടെ കൂടിട്ടോ. നിനക്ക് തിന്നാമേ തന്നെ വേണല്ലോ ഇവിടെ വെക്കണേ പകുതി. സാറേ കഴിഞ്ഞ മാസം രണ്ടാഴ്ച എനിക്ക് പനിയായി, ഒരാഴ്ച വയറും നാല് ദിവസം കഴിയുന്നു, പിന്നെ ഞാനെന്ത് കുടിപ്പിച്ചെന്നായിരുന്നു? ഞാൻ ഒരു നേരത്തേക്ക് വേണം നിനക്ക് രണ്ടു തന്നെ കഴിയുടെ ചോറ്. പിന്നെ ആ മൂനെ വിളിച്ചേ, ആ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയായിട്ട് കഴിയിക്ക. ചന്ദേ ഇങ്ങ വാ, ഞാൻ അടുത്ത ഫോട്ടോ കാണണ്ടേ? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ട്. നിനക്കത് വേണോ? ദിനേശ്, ഓണം നോക്ക് എങ്ങനെയിരുന്നു? ഇങ്ങനെ ഒരു ഓണം ഇനി വരാതിരിക്കട്ടെ. എന്ത് പറ്റി ദിനേശ്, പറയൂ. ഞങ്ങൾ തകർച്ചയുടെ വക്കിലാണ്. അച്ഛന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു. കാരണം? അച്ഛൻ ഒരു പണാപകരണ കേസിൽ കുടുങ്ങിയിരിക്കുകയാണ്. പണാപകരണ കേസിൽ? ഇന്നോളം സത്യസന്ധനായിരുന്ന എന്റെ അച്ഛൻ. കാര്യം എന്താണെന്ന് തെളിച്ചു പറയൂ, നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഒരു രക്ഷയുമില്ല. കമ്പനിയിലെ അക്കൗണ്ട് സെക്ഷൻ ക്ലർക്കാണ് എന്റെ അച്ഛൻ. 1200 രൂപയ്ക്ക് അച്ഛൻ കണക്ക് പറയണം. ആ തുക തിരിച്ചടച്ചാൽ പോരെ? വരൂ, നമുക്ക് മാർഗം ഉണ്ടാക്കാം. തുക തിരിച്ചടച്ചാൽ ജയിലിൽ പോകാതെ കഴിക്കാം. പക്ഷേ ജോലി പോയത് തന്നെ. ഏതാണ് ഈ കമ്പനി? കോസ്റ്റൽ ടൈൽ വർക്ക്സ്. അതാണ് ഈ കമ്പനി എങ്കിൽ ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. സംഗതി ഞാൻ ഏറ്റു, അത് ഞങ്ങളുടെ സ്വന്തം കമ്പനിയാണ്. അപ്പോ രാജപ്പൻ നാട് മുതലാളുടെ മകൻ? ഞാനിത് അറിയണ്ടായിരുന്നു. എന്റെ അച്ഛന്റെ മുതലാളിയുടെ മകനായി മാത്രമേ എനിക്കിനി രാജപ്പനെ കാണാൻ പറ്റൂ. ഡോണ്ട് ബി സില്ലി. അല്ല, ഞാൻ ഈ പ്രാവശ്യം ശബരിമലയ്ക്ക് പോകുന്നു വിചാരിക്കുന്നുണ്ട്. വയസ്സായി വരികയല്ലയോ, ഇനിയെങ്കിലും ചില നല്ല കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ആ പിന്നെ ഒരു രണ്ടു മാസത്തെ ശമ്പളം ഒന്ന് മുൻകൂട്ടി തരണമല്ലോ. അയ്യോ, കിട്ടി കിട്ടുന്നുണ്ടോ? എന്നാ മതി, രണ്ടു മാസത്തെ അതൊക്കെ ഒന്നും തോന്നുന്നില്ല. രണ്ടു മാസം? ആ നോക്കട്ടെ, ഒക്കുന്നത് തരാം. എന്താ മോളെ, നമുക്ക് എന്ത് പറ്റി? ഒന്നുമില്ല. നമുക്ക് അസുഖം വല്ലതും ഉണ്ടോ? വാ മോളെ, വാ.
നീ എന്തെവിടെ ഇരിക്കുന്നേ? ശാന്തി, നിനക്കെന്താ വല്ലാത്തൊരു ക്ഷീണം? എന്തു പറ്റി പറ? എനിക്കൊരു ക്ഷീണവുമില്ല. അതല്ല, എനിക്കെന്തോ പറ്റിയിട്ടുണ്ട്. നീ ആകെ മാറിപ്പോയല്ലോ. നിന്റെ കളിയും ചിരിയൊക്കെ എവിടെ പോയി? പറയൂ ശാന്തി. ശാന്തി, നീ എന്തിനാ കരയുന്നത്? പറയൂ ശാന്തി, പറ. നീ എന്താ കഞ്ഞി കുടിക്കാഞ്ഞത്? മോളെ, നീ എന്തിനാ കരയുന്നത്? എന്തിനാ മോളെ കരയുന്നത്? പറയൂ, എന്തിനാ മക്കളെ കരയുന്നത്? കാര്യം പറ മോളെ. ശാന്തേ, എന്തിനാ നീ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശബരഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശബരഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ. മണ്ഡലം നോയമ്പു നോറ്റു അക്ഷരലക്ഷം മന്ത്രങ്ങളുരുക്കഴിച്ചു, മണ്ഡലം നോയമ്പു നോറ്റു അക്ഷരലക്ഷം മന്ത്രങ്ങൾ ബലമല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. പുണ്യപാപ ചുമടുകളാമിരു മോടി കേട്ടുമേന്തി പൊന്നം ബലമല ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി, പമ്പയിൽ കുളിച്ചു തോർത്തി ഉള്ളിലുറങ്ങും അമ്പലക്കിളിയെ ഉണർത്തി, പാട്ടുപാടി പതിനെട്ടാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. പൊള്ളയായോരുടുക്കുമായി കേട്ട തുള്ളി പാട്ടുപാടി പതിനെട്ടാം പടി ചവിട്ടാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമി ശരണം അയ്യപ്പ ശരണം, സ്വാമിയേ ശരണം. ശ്രീകോവിൽ തിരുനടയിങ്കൽ കർപ്പൂരമലകൾ കൈകൂപ്പിത്തൊഴുതുരുകുമ്പോൾ, ശ്രീകോവിൽ തിരുനടയിങ്കൽ കർപ്പൂരമലകൾ കൈകൂപ്പിത്തൊഴുതുരുകുമ്പോൾ, പത്മരാഗപ്രഭവിടർത്തും തൃപ്പദങ്ങൾ ചുംബിക്കും കൃഷ്ണ തുളസി പൂക്കളാകാൻ വരുന്നു ഞങ്ങൾ. പത്മരാഗപ്രഭവിടർത്തും തൃപ്പദങ്ങൾ ചുംബിക്കും കൃഷ്ണ തുളസി പൂക്കളാകാൻ വരുന്നു ഞങ്ങൾ. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി, ശരണമയ്യപ്പ ശരണമയ്യപ്പ
എന്ത് പറ്റി ഈ പെണ്ണിന്? മഹാ കഷ്ടമായല്ലോ ശങ്കരന്റെ കാര്യം. സംഗതി ആകെ കുഴപ്പമായല്ലോ. പോലീസ് എല്ലാവരെയും ചോദ്യം ചെയ്യാതിരിക്കും. നമ്മുടെ നാണി ഇവിടെ പോയി. അവൻ ഇന്നലെ ശബരിമലയ്ക്ക് പോയതല്ലേ? ഇവിടെ പോലീസുകാരെ വന്നു. പോലീസ് ഇപ്പൊ വരുന്ന പറഞ്ഞത്. അതെ, എന്നാലേ ശവെടുക്കാൻ പറ്റും. നിങ്ങളാണോ ഇവിടുത്തെ മാനേജർ? അതെ. മിസ്റ്റർ ബാലേന്ദ്രൻ ഇവിടെ ഉണ്ടോ? ഉണ്ടോ, വരാൻ പറയൂ. ഓ, എന്താണ് അവിടെ? അകത്ത് ഡി എസ് പി മാൻ എവിടെയുണ്ട്? താമ്പോടു ബാലചന്ദ്രൻ. ആ ശാന്തയുടെ മരണം നിങ്ങളെ വല്ലാതെ തളർത്തി കളഞ്ഞു അല്ലേ? മിക്കവാറും എല്ലാവരെയും ഞാൻ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ആ പയ്യൻ ദിനേശ്, അയാൾ ശാന്തിയെ പ്രേമിച്ചിരുന്നെന്ന് തോന്നുന്നു, അത് ശരിയാണോ? അത് ഞാനങ്ങനെ പറയാ? അത് കൊള്ളാം. മെസ്സിലെ ചെറുക്കന് പോലും അക്കാര്യം അറിയാം. എനിവേ, രാജപ്പനും തോമസിനും നിങ്ങളോട് വിരോധമൊന്നുമില്ലല്ലോ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചത്? ഒന്നുമില്ല, നിങ്ങളുടെ സ്വഭാവം മോശമാണെന്ന് അവർ സൂചിപ്പിച്ചു, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്റെ സ്വഭാവം മോശമാണെന്ന് ആരും പറയില്ല. വൺ മോർ ക്വസ്റ്റ്യൻ, ഈ മരണത്തെ പറ്റി എന്ത് തോന്നുന്നു? ശാന്തി ആത്മഹത്യ ചെയ്തത്. ലുക്ക്, ഇത് ആത്മഹത്യയാണെന്ന് ആര് പറഞ്ഞു? ശാന്ത നിങ്ങൾക്ക് പൂക്കൾ തരുമായിരുന്നു, നിങ്ങൾ അവൾക്ക് വളകൾ സമ്മാനിച്ചു, കസവുമുണ്ട് കൊടുത്തു. മിസ്റ്റർ ബാലചന്ദ്രൻ, ആ കസവുണ്ടായിരുന്നു ശാന്തയുടെ പ്രേതത്തിൽ. വാച്ചർ ശങ്കറിന്റെ മകൾ ശാന്ത ആത്മഹത്യ ചെയ്തതല്ലെന്നും കഴുത്തിൽ കൈവിരലുകളുടെ പാടുകൾ കണ്ടതിനാൽ അവളെ കരുതിക്കൂട്ടി ആരോ കൊല ചെയ്തതാണെന്നും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ എങ്ങനെ ഉണ്ട് ചേട്ടാ? അല്ലെങ്കിൽ ആത്മഹത്യല്ലോ. ബാലചന്ദ്രനോ, അയാൾക്ക് എന്താ മോട്ടീവ്? കോളേജ് ലെക്ചറല്ലേ, അപമാന ഭയം. തന്നെയുമല്ല, കല്യാണ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു മനുഷ്യൻ ഒരു തൂപ്പുകാരി പെണ്ണിനെ ഗർഭിണിയാക്കിയെന്ന് ലോകരറിഞ്ഞാൽ? ആ രാജപ്പനോ ദിനേശോ മറ്റാവരുതോ ചെയ്തത്? നോനോ, രാജപ്പനും ദിനേശും പിള്ളേരാണ്, പിന്നെ തോമസും റഷീദും. ദേ ആർ വെരി ഗുഡ് ഫെലോസ്. സർ, ഒരു അറസ്റ്റ് ഇത്രയൊക്കെ മതിയോ സർ? നമുക്ക് കിട്ടിയ എവിഡൻസ് വെച്ചുകൊണ്ട് ബാലേന്ദ്രനെ അറസ്റ്റ് ചെയ്യാം. I say silence, please. Will you please listen to me? Seems you don't want me to take the class. No, no, no. ഞങ്ങൾ കിട്ടിയ തെളിവനുസരിച്ച് മിസ്റ്റർ ബാലചന്ദ്രൻ കുറ്റക്കാരനാണ്. പക്ഷേ എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ ഇവിടുത്തെ റെക്കോർഡ് അനുസരിച്ച് മിസ്റ്റർ ബാലചന്ദ്രൻ നല്ലൊരു ലെക്ചറാണ്. എവിഡൻസ് പ്രൂവ്സ് അതർവൈസ്. സാവിത്രി എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബാലേട്ടൻ എനിക്ക് നല്ല വിശ്വാസമാണ്. പത്രവാർത്തകൾ കണ്ടില്ലേ? ബാലേട്ടൻ നിരപരാധിയാണെന്ന് എനിക്ക് നല്ലവണ്ണം അറിയാം. പക്ഷേ ആളുകൾ എന്ത് വിചാരിക്കും?
സാവിത്രിക്ക് എന്നോടുള്ള മമത ലോകർക്കില്ലല്ലോ. സാവിത്രിക്ക് അറിയാമോ, ഇന്ന് കുട്ടികൾ എന്റെ ക്ലാസ്സിൽ കൂക്കു വിളിച്ചു, എന്നെ ക്ലാസ് എടുക്കാൻ സമ്മതിച്ചില്ല. സാരമില്ല, ഞാനൊരു ക്രിമിനൽ അല്ലേ? ധൈര്യമായിരിക്കണം പറയട്ട. Most unfortunate, Mr. Balachandran. Mr. Balachandran, you are under arrest. ഇതിന് ആയിരുന്നു ഇത്രയും ബുദ്ധിമുട്ടിയത്? ഒന്ന് ടെലിഫോൺ ചെയ്യുന്നെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ വരുമായിരുന്നല്ലോ. Yes, take him. Yes, sir. Thank you. കല്യാണി, എന്റെ മോൾ എന്തെല്ലാം വായിക്കണം പറഞ്ഞു. എന്തിയാ അവിടെ ഇനി വിളി മോളെ? നീ എന്തിനാടി ഈ കരയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ, എന്താ നീ കരയുന്ന? നീ എന്റെ മോൾ എവിടെയടി? അവളെ വിട്ടു പോയി. നീ എന്തുവാ ഈ പറയുന്നത്? അവളെ വരൂല്ല. എന്റെ മോളെ, കല്യാണി എന്റെ കുഞ്ഞ് എങ്ങനെ മരിച്ചടി? എങ്ങനെ എന്റെ കുഞ്ഞ് മരിച്ചടി? അയ്യപ്പ ശങ്കരന്, കൊച്ചുകുട്ടികളെ പോലെ നടന്നൊക്കെ അറിഞ്ഞില്ലേ? ഇത് നടക്കിയില്ലായിരുന്നു, ഇവൾ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ. കാര്യം പറഞ്ഞു എന്നെ കൂടെ അങ്ങ് കൊല്ലു. ശങ്കരന്റെ വേദന എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ശങ്കർ നടന്നോ കാരണില്ലേ? എനിക്ക് അറിഞ്ഞിട്ടും കലയിച്ചിട്ടും കാര്യമില്ല. ഞാൻ പകരം വിട്ടു ശങ്കര. എന്ത് പറ്റി? പനിയാണോ? എനിക്ക് പനിയില്ല, എന്റെ മനസ്സിനാണ് പനി. അത് മാത്രമേ സുഖമായി കിടന്നുറങ്ങിയാ പോരെ? എനിക്കുറക്കം വരുന്നില്ല, എന്റെ ഓരോ അണുവിലും അവൾ നിറഞ്ഞു നിൽക്കുന്നു. എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? അവളുടെ മുഖം നിങ്ങളുടെ മനസ്സിൽ ഉയരുന്നില്ലേ? തീർച്ചയായും, അതാ നോക്കൂ. ശാന്തനിക്ക് മറക്കാൻ കഴിയോ? അതുകൊണ്ടല്ലേ ഈ ഫോട്ടോ ഇവിടെ വച്ചിരിക്കുന്നത്. ആ കണ്ണുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നില്ലേ? ഞാനെന്തിനു ഭയപ്പെടണം? നല്ല കണ്ണുകൾ. തനിക്ക് എന്ത് പറ്റിയടോ?
കഴിക്കേ. ഈ ഫോട്ടോ നോക്കിക്കൊണ്ടിരുന്നാൽ എനിക്ക് സുഖമായി കിടന്നുറങ്ങാം. Thank you.
ഞങ്ങൾ നിന്നെ എവിടെയല്ലേ അന്വേഷിച്ചു. റഷീദ് കുടിക്കില്ല, ഒരു സോറോ ദക്ഷിണാഫീസിന്റെ ഉത്തരവല്ലേ, ഒരെണ്ണം കുടിച്ചേക്ക. ഏ ദിനേശ് കുടിക്കോ. ദിനേശിന് എന്താ വല്ലാത്തൊരു വിഷമം. ശാന്തം അടിച്ചതിന് ശേഷം ദിനേശ് ആകപ്പാടൊരു മനപ്രയാസത്തിൽ അടിക്കണം. പാവം ശാന്ത, അവിടെ ലോട്ടിന്റെ ഐശ്വര്യമായി. എനിക്ക് പ്രൊമോഷൻ കിട്ടിയതും ഞാൻ ഓർത്ത് ശാന്തയാണ്. ഞാൻ വലിയ ആളായിക്കാണ് അവൾക്ക് വലിയ ആഗ്രഹം. ഞാൻ എനിക്ക് അവൾ കയറി കെട്ടുന്നു ഒന്നു കയറി ഓട്ടം വാഴ പഠിക്കല്ലോ. താൻ ഒരു ദിവസം അവളെ മുറിവ് കയറ്റി. ഞാൻ അവളെ മുറിവ് കയറ്റി. തന്റെ മുറിവ് ഞാൻ അവളെ ഒരു ദിവസം കണ്ടല്ലോ. എന്തോ ഞാൻ പറഞ്ഞു വെട്ടും കൂടി തിരിയാത്ത ഒരു പെണ്ണ് ഞാൻ നമസ്കാരം സാർ. നിങ്ങളാണോ സാവിത്രി? അതെ. ഇരിക്കൂ. ഞാൻ ബാലേന്ദ്ര സാറിന്റെ കേസിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യം പറയാൻ വന്നതാണ്. ഓഹോ, യാഥാർത്ഥ്യമല്ല കോടതിക്ക് ആവശ്യം, തെളിവാണ്. എങ്കിലും സാറിന് എനിക്ക് വേണ്ടി ഒന്ന് വാദിച്ചൂടെ? എനിക്ക് കിട്ടിയിട്ടുള്ള എല്ലാ തെളിവുകളും വെച്ച് പരമാവധി ഞാൻ വാദിക്കാം. എന്താ അതുപോലെ? സാറ് എനിക്ക് വേണ്ടി വളരെയധികം ശ്രമിക്കണം. ബാലേന്ദ്ര സാറിനെ പറ്റി നല്ലവണ്ണം അറിയാവുന്ന ഒരു സ്ത്രീയാണ് ഞാൻ. ഞാനുള്ളപ്പോൾ ശാന്തി ഒരു അഞ്ചെത്തിയെ പോലെ വിളിക്കാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ സാർ. സാർ കാപ്പി, ഒരു കാപ്പിയുടെ കൊണ്ടുവാ. എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് സാറിന്റെ കടമയാണ്. ഒരു നല്ല മനുഷ്യൻ നിയമത്തിന്റെ പേരിൽ മാത്രം ചീത്ത മനുഷ്യനാകരുത്. സാവിത്രി, നിങ്ങളുടെ ബന്ധം എനിക്ക് മനസ്സിലായി. ബാലചന്ദ്രനെ ഈ കേസിൽ നിന്നും പുറത്തു കൊണ്ടുവരേണ്ടത് എന്റെ കടമയാണ്. ഇറ്റ് ആൾ ഡിപെൻഡ്സ് ഓൺ യുവർ ലക്ക്. സാർ മനസ്സിലായി? ഐ ഷാൾ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്.
ദിനേശ്, ദിനേശ് താനെ നിൽക്കുന്നു. തിരി എണ്ണീത് മതി, പോകാം. ഞാൻ വരുന്നില്ല. അതാ അവൾ നിൽക്കുന്നു, ശാന്ത. കിരുക്ക് പറയാതെ വാ, പോകാം. അവൾ പാടുന്നു. ആ പാട്ട് കേട്ടോ, നല്ല പാട്ട്. അതാ അവിടെ കേൾക്കുന്നില്ലേ? തനിക്ക് ഭ്രാന്താണ്. വരൂ, പോകാം. വരൂ. കൂട്ടുകിടക്കാൻ വന്നതാ. രാജപ്പൻ സാറ് പറഞ്ഞയച്ചതാ. ഒറ്റയ്ക്ക് കിടക്കാൻ എനിക്ക് ഭയമാണെന്ന് രാജപ്പൻ സാറ് പറഞ്ഞു. അങ്ങനെ അങ്ങ് തെളിച്ചു പറഞ്ഞില്ല. ആട്ടെ, സാറിന് ഭയമുണ്ടോ? ഞാനെന്തിനു ഭയപ്പെടണം? ആ അതെ, സാറെന്തിനു ഭയപ്പെടണം, അത് കൊള്ളാം. അപ്പൊ ഞാൻ ഇവിടെ കിടക്കാൻ പോവുക, സാറും പോയി കിടന്നുറങ്ങണം. എനിക്ക് ഉറക്കം വരുന്നില്ല. ആഹാ, എന്നാ നല്ലൊരു കവിത എഴുതണം, അല്ലെങ്കിൽ സാറൊരു അയ്യപ്പൻ പാട്ട് എഴുതണം, ഞാൻ വിട്ടോളാം. ശരണമയ്യപ്പ സ്വാമി, ശരണമയ്യപ്പ സ്വാമി. ആ അതെല്ലാം പോട്ടെ, നമ്മുടെ ശാന്തയ്ക്ക് സാറിനോട് വലിയ ഇഷ്ടമായിരുന്നു. സാറിന്റെ ഒരു എഴുത്ത് അവിടെ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ടാ എഴുത്ത് എവിടെ? ആ അതാ അത്, ആ എഴുത്തെല്ലാം പോയി, അതിന് നോക്കണ്ട. അതെ, സാറ് പോയി കിടന്നുറങ്ങണം, ഞാനിവിടെ കിടന്നുറങ്ങിക്കോളാം. സാർ പോയി കിടന്നുറങ്ങണം സാർ, ഞാനേ ഇവിടെ കിടന്നോ. ഞാൻ തന്നെ ശാന്ത. ഞാൻ അടുത്തു വരട്ടെ. ഞാനൊരു മണ്ടി പെണ്ണാണ് അല്ലേ സർ? അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് സംഭവിക്കേണ്ടതല്ലേ? ഞാൻ സാറിനെ കളിയാക്കി. കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കുമെന്ന് ചോദിച്ചു. എന്തിനു വിളിക്കുന്നു? പേടിയാണോ? ഞാൻ സാറിന്റെ ശാന്തിയല്ലേ. നോക്കൂ, തൊട്ടു നോക്കൂ, ഇതാരുടെ കുഞ്ഞാണ്? എന്ത് പറ്റി സാർ? സാർ പേടിച്ചോ? അതോ വല്ല സ്വപ്നം കണ്ടോ? പറയണം സാർ, എന്ത് പറ്റി? ഏ സാർ വരണം, കിടന്നുറങ്ങണം. കിടക്കണം സാർ.
അയാൾക്ക് സുഖക്കേടൊന്നുമില്ല. ഇതൊരു തരം ഡിലേറിയാണ്. ഇദ്ദേഹത്തിന്റെ സ്നേഹിതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കുറെ നാൾ താമസിപ്പിച്ചാൽ സുഖക്കേട് ഭേദമാകും. എനിക്ക് ജാമ്യം കിട്ടി. ഞാൻ നിരപരാധിയാണ്. ഞാൻ കൊലപാതകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താരും ഒന്നും മിണ്ടാത്തെ നിങ്ങൾ എങ്ങനെ പുറത്തു വന്നു? എനിക്ക് ജാമ്യം കിട്ടി. ബാലങ്ങൾ വരും, നമുക്ക് റൂമിലേക്ക് പോകും. തോമസ് എങ്ങോട്ട് കൊണ്ടുവന്നു? ഇതുപോലെ കള്ളനും കൊലപാതകയും പോലീസ് അന്വേഷിച്ച് നടത്തുന്നവരും ഇനി ഈ ലോക്കിൽ വേണ്ട. പിന്നെ ഞാൻ എവിടെയാണ്? താൻ മറ്റൊരു സ്ഥലത്താണ്. മറ്റൊരു സ്ഥലത്തോ? ഇവിടെ ഹോട്ടൽ നീല. എന്നെ എന്തിനിവിടെ കൊണ്ടുവന്നു? എല്ലാം തന്റെ നന്മയ്ക്ക് വേണ്ടി. നന്മയ്ക്കോ? ഇത്രയും വലിയ പാപം ചുമന്നു നടക്കുമ്പോൾ? മരിച്ചവരെ ജീവിപ്പിക്കാൻ മന്ത്രമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് എന്തെങ്കിലും കൊടുക്കുമായിരുന്നു. ഇനി കുറയണം.
ഞാൻ മരുന്ന് തരാം. ഉറക്ക ഗുളികയോ? ആ എന്നെ ഉറക്കി കിടത്തിയാണോ കൊണ്ടുവന്നത് രാജപ്പൻ? ഞാൻ നിങ്ങളുടെ തടവുകാരനാണല്ലേ, എന്നെ കയ്യിലൊതുക്കി വെക്കാനാണോ നിങ്ങളുടെ ഭാവം? ഞാനത് ഇഷ്ടപ്പെടുന്നില്ല, ഞാനത് ഇഷ്ടപ്പെടുന്നില്ല രാജപ്പൻ. ഇതെന്റെ ജയിലാണോ? തന്റെ ജയിൽ തന്റെ മനസ്സ് തന്നെയാണ്. താൻ ഉറങ്ങും. ഇല്ല, ഞാൻ ഉറങ്ങില്ല. ശരി, നമുക്കിന്ന് നല്ലൊരു പ്രോഗ്രാമിന് പോകാം. വേണ്ട, വരൂ, പോകാം. കം ഓൺ. പോലീസ് സ്റ്റേഷൻ, പോലീസ്, പോലീസ്, പോലീസ് സ്റ്റേഷൻ. എന്നെ വിടു, എനിക്ക്. നീ പറയല്ലടാ. പറയും. നീ പറയല്ലടാ. പറയോ. No, sir. No. No. No, Sandra Angus. There's nothing. It's all right. നീ പുറത്തു പോവല്ലടാ, പുറത്തു പോകടാ. പോകും, പോടാ, പോകും. നീ പോവല്ലേ? പോടാ, പോകും, പോകും. നീ പുറത്തു പോവല്ലടാ, പോവല്ലടാ, പോടാ, പോകും. ബാലേട്ടാ, ബാലേട്ടനെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്ന് അറിയാമോ? ബാലേട്ടനെതിരായി യാതൊരു തെളിവും ശേഖരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ബാലേട്ടനെ അവർ പ്രതിസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യും. നീ ഒരു ദേവതയാണ്, നല്ല വാർത്ത കൊണ്ടുവന്ന ദേവത. ബാലേട്ടൻ വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. രാജപ്പ, താൻ എന്നെ എത്ര കാലം പൂട്ടിയിടും? എന്റെ നാവിനെ പൂട്ടിടാൻ തനിക്കൊന്നും സാധ്യമല്ല. തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചതിന്റെ കൂലിയാണോ ഇത്? ഇത് തുടർന്നാൽ താനോ ഞാനോ ജയിലിലായിരിക്കും. താൻ എന്നെ പുറത്ത് വിടില്ല അല്ലേ? ഇല്ലടാ. നന്ദി കെട്ട നായ. Thank you.
ഇനി നീ ഒരടി മുന്നോട്ട് നീങ്ങിയാൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ തിരിച്ചു പോയില്ലെങ്കിൽ നിന്റെ ശവം കാണും. എടാ ദ്രോഹി, രാജപ്പ. You brute! അവളോട് കല്യാണം കഴിക്കാമോ എന്ന് ചോദിച്ചു. അവൾ എന്നെ കളിയാക്കി. അന്ന് എന്റെ കവിത അച്ചടിച്ചു വന്ന ദിവസമായിരുന്നു. രാജപ്പനും ഞാനും ഒരുപാട് കുടിച്ചു. നല്ല ഇടിയും മഴയും ഉണ്ടായിരുന്നു. രാജപ്പൻ കാട്ടിലേക്ക് പോകുന്നു ഞാൻ കണ്ടു. പറയൂ, പിന്നെന്താണ് ഉണ്ടായത്?
രാജപ്പിനെ എതിർക്കേണ്ടതായിരുന്നു. പക്ഷേ അയാൾ എന്നെ ഒരുപാട് സഹായിച്ചതാ. അത് ആത്മാർത്ഥമാണ് ഞാൻ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഒരു ദിവസം ദിനേശ്, 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 ഈ നമ്മുടെ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ചെയ്തതാണ്. കാറിൽ ആരാണെന്ന് നോക്കൂ. ഞാനിവിടെ നിൽക്കാം, പോകൂ. ശാന്തി, നീ എന്തിനാ വന്നേ? പറയൂ, എന്തിനു വന്നു? അവളൊന്നും പറയില്ല, പക്ഷെ അവൾ കല്യാണത്തിന് സമ്മതിക്കും. ഞാൻ അവളെല്ലാം പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. കല്യാണോ? കല്യാണം ഒരു പെണ്ണിന് തോന്നിയതുപോലെ ചെയ്യാനുള്ളതാണ്. ശാന്തയുടെ കാര്യം അത്ര വലുതാണ്. അവൾ ഒരു കൊച്ചു പെണ്ണല്ലേ. ഞാൻ ഈ സന്ദർഭത്തിൽ അവളെ കൂട്ടിക്കൊണ്ടുവന്നത് ദിനേഷ് ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തനിക്ക് അവൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. രാജപ്പൻ എന്നെ മനസ്സാക്ഷിയില്ലാത്തവനാക്കരുത്. He's tired. ഇയാളെ കൊണ്ട് ഇതിൽ കൂടുതലൊന്നും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇയാളെ കുറെ കൂടെ തുറന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതാണ് നല്ലത്. മടങ്ങുമ്പോൾ രാജപ്പൻ എന്നെ കുറ്റപ്പെടുത്തി. ഞാനൊന്നും പറഞ്ഞില്ല. ഈ പാവപ്പെട്ട ഞാൻ അയാളുടെ പാവം മുഴുവൻ ചുമക്കുമെന്നാണ് ധരിച്ചത്. പക്ഷേ ആ പാവം എത്ര കണ്ട് വലുതാണെന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ എത്ര പണം വേണമെങ്കിൽ തരാം ദിനേഷ്, താനവളെ കല്യാണം കഴിച്ച്. എനിക്ക് സാധ്യമല്ല. അവൾ ഗർഭിണിയാണ് ദിനേഷ്. ഞാൻ ഇനി എന്ത് ചെയ്യണം? അവൾക്കാരെ ആരോടെങ്കിലും പറഞ്ഞാൽ ഞാൻ ആകെ നശിക്കും. എന്നെന്ന് സഹായിക്കും ദിനേഷ്. ഞാൻ എങ്ങനെ ഈ പാപം ചുമക്കും? താൻ എന്നെ സഹായിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവൾ ആ കിണറ്റിനടുത്ത് കാത്തു നിൽക്കും. താൻ സംഭവം മൂലമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് കൊടുത്തു. ഇനി ഇപ്പോൾ അവളെ സമ്മാനിപ്പിച്ചില്ലെങ്കിൽ സംഗതി ആളായി കുഴപ്പമാകും. ദിനേഷ്, ഒരു ഉപകാരം ചെയ്യ്, താനിവിടെ നിൽക്ക്. ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നോട് വിവരം പറ. പത്മരാഗ പ്രഭ വിടർത്തും തൃപ്പദങ്ങൾ ചുംബിക്കും കൃഷ്ണ തുളസി പൂക്കളാകാൻ വരുന്നു ഞങ്ങൾ. പത്മരാഗ പ്രഭ വിടർത്തും തൃപ്പദങ്ങൾ ചുംബിക്കും കൃഷ്ണ തുളസി പൂക്കളാകാൻ വരുന്നു ഞങ്ങൾ. ശാന്തി, അച്ഛൻ പോയോ? പോയി. നീ ഇങ്ങോട്ട് വരുന്ന ആരെങ്കിലും കണ്ടോ? ഇല്ല. ശാന്തി, നിന്നെ കാണും ഞാനെല്ലാം മറക്കും. അവൻ അത്രയും വലിയ ക്രൂരകൃത്യം ചെയ്തു. എനിക്ക് സഹിച്ചില്ല സാർ. ഞാൻ അവനെ കൊന്നു. കല്ലുകൊണ്ടി ഇടിച്ച് ഇടിച്ച് കൊന്നു.
എന്റെ ശാന്ത അവൻ വരുന്നു അവൾ എന്നെ വിളിക്കുന്നു